നമസ്കാരം. ഏറെ മണിക്കൂറുകൾ നീണ്ട നാടകീയതകൾക്കൊടുവിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറിനെ ഹേമന്ത് സോറൻ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിക്കുമെന്നതടക്കമുള്ള സൂചനകൾ വളരെ ശക്തമാണ്. നിലവിൽ ഹേമന്ത് സോറിന്റെ വസതിക്ക് ചുറ്റും വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ പ്രവർത്തകരും അണികളും നേതാക്കളും എല്ലാം ചേർന്ന് വലിയ പ്രതിഷേധങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് 144 അഥവാ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രദേശത്തേക്ക് ഇത് നീട്ടുമോ, കൂടുതൽ മണിക്കൂറുകളിലേക്ക് ഈ നിരോധനാജ്ഞ നീട്ടുമോ തുടങ്ങിയ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും സംസ്ഥാനത്ത് ക്രമസമാധാനം പരിപാലിക്കുന്നതിന് വേണ്ടി ധനവകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ 3 സമിതിയെ ജാർഖണ്ഡ് സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിൽ വളരെ ശക്തമായ തെളിവുകൾ ഹേമന്ത് സോറിനെതിരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ജനുവരി 20 ആദ്യമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്, പിന്നീട് ജനുവരി 29 വിളിപ്പിക്കുന്നു. ഈ കൈക്കൂലി ചോദിച്ചുകൊണ്ട് ഹേമന്ത് സോറൻ തന്നെ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഹേമന്ത് സോറൻ അഴിക്കുള്ളിലേക്കാകുമ്പോൾ രാജ്യത്ത് പദവിയിലിരിക്കെ, മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന ഒരു അപഖ്യാതിയുള്ള ജയലളിതയുടെ നിരയിലേക്ക് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയും ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. തീർച്ചയായും വരും മണിക്കൂറുകളിൽ ജാർഖണ്ഡിൽ വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് കേന്ദ്ര സേനയും ഇപ്പോൾ കൂടുതൽ കേന്ദ്ര സേനയും സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.